നമസ്കാരം. താലിബാനെ പിന്തുണച്ചതിന് പാകിസ്ഥാനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്ഗാൻ ഭരണകൂടം. അഫ്ഗാൻ സൈന്യത്തെ നേരിടാൻ 15,000-ത്തോളം ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് രാജ്യത്തേക്ക് കടന്നിരിക്കാമെന്ന് അഫ്ഗാനിസ്ഥാനിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഹംദുള്ള മൊഹിദ് പറഞ്ഞതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടപ്പോഴെല്ലാം പാകിസ്ഥാനിലെ മദ്രസകളിൽ നിന്ന് ആളുകളെ വീണ്ടും റിക്യൂട്ട് ചെയ്യുവാനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള അവസരം താലിബാൻ ഉണ്ടായിരുന്നതായി ഹംദുള്ള പ്രതികരിച്ചു. ഈ വർഷം അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്യാനായി പാകിസ്ഥാൻ മദ്രസകളിൽ നിന്ന് 10,000 പോരാളികൾ എത്തിയിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. 15,000 പുതിയ റിക്യൂട്ട്മെന്റുകൾ കൂടി വരാമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. താലിബാന് പാകിസ്ഥാനിൽ സുരക്ഷിത താവളങ്ങളുണ്ട്. ഈ കാലങ്ങളിൽ ആഗമനം അവരുടെ നേതാക്കൾ അവിടെ സുരക്ഷിതമായി കഴിഞ്ഞു. പരിക്കേറ്റ ഭീകരർക്ക് പാകിസ്ഥാനിലെ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്നു. അവർക്ക് സൈനിക, വൈകാരിക, സാമ്പത്തിക പിന്തുണ ലഭിക്കുന്നു. ഇത് തുടരുന്നു എന്നും ഹംദുള്ള കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ നിലയിൽ 6 മുതൽ 12 മാസത്തിനകം അഫ്ഗാൻ സർക്കാർ വീഴുമെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. അഷ്റഫ് ഗാനി സർക്കാർ 2 വർഷം തുടർന്നേക്കുമെന്നായിരുന്നു ആദ്യ വിലയിരുത്തൽ. പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ താലിബാൻ അധികാരം പിടിക്കുമെന്നാണ് സൂചന. താലിബാൻ മേധാവിത്വം നേടുകയും അൽഖയ്ദ പോലുള്ള ഭീകര സംഘടനകൾ വീണ്ടും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ നേരിടാൻ അയൽ രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾ തുടരുന്നതിന്റെ സാധ്യതകളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യ വിരുദ്ധരായ താലിബാൻ ഭരണത്തിൽ വരാനാണ് പാകിസ്ഥാന് താൽപര്യം. മാത്രമല്ല സംഘർഷം മൂലം ദുർബലമായ അഫ്ഗാനിസ്ഥാനെയാണ് യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നത്. വിശേഷിച്ചും പഷ്തൂൺ വിഭാഗത്തിന് മേധാവിത്വമുള്ള ഒരു സർക്കാർ കാബൂളിൽ വരാൻ അവർക്ക് താല്പര്യമില്ല. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ 90% പ്രദേശങ്ങളും തങ്ങൾ പിടിച്ചടക്കിയെന്ന വാദവുമായി താലിബാൻ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് വെറും വ്യാജ പ്രചരണമാണെന്നാണ് അഫ്ഗാൻ സർക്കാരിന്റെ പ്രതികരണം. അതേസമയം നേരിയ മുൻതൂക്കം രാജ്യത്തിന് താലിബാൻ അവകാശപ്പെടാമെങ്കിലും പ്രധാനപ്പെട്ട നഗരങ്ങൾ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് US സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.